നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പാല ബിഷപ്പിനെതിരെ കേസെടുത്തു ആ വിവാദം ഈ കേരളത്തിലുണ്ടാക്കിയ അപ്പുകിലൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അന്ന് ആ വിവാദം കത്തിപ്പടർന്ന സമയത്ത് ഇവിടെയുള്ള ജിഹാദി മനസ്സതിയുള്ള അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ളവരൊക്കെ അടിപ്പെട്ടു പോയിരുന്നു അതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ആ കാര്യങ്ങളൊക്കെ ജനങ്ങളൊക്കെ ഒന്ന് മറന്ന് തുടങ്ങിയ സമയത്ത് തന്നെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരറ്റി വരുന്ന ഇതേ സമയത്ത് തന്നെയാണ് ദാ ഇപ്പോൾ പാലാ ബിഷപ്പിനെതിരെ കുറുവിലങ്ങാട് പോലീസ് കേസെടുത്തതായിട്ടുള്ള വാർത്ത വരുന്നത് ഈ കേസ് കൊടുത്തത് ആരാണെന്നും കൂടെ അറിയണ്ടേ ആൾ ഇന്ത്യ ഇമാംസ് കൗൺസിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് ജോറായിട്ടുണ്ട് ഒരു പരുവത്തിൽ ഒരു വിധത്തിൽ ഇവർ ഇതിൽ നിന്നൊക്കെ അടിപ്പെട്ട് നില നിലംപറ്റി കിടക്കുകയായിരുന്നു ഇവിടെയുള്ള ജിഹാദികളും ഇസ്ലാമിസ്റ്റുകളൊക്കെ അതിൽ നിന്നൊന്ന് പ തലപൊക്കി തലമുക്കി വരികയാണ് അത് വീണ്ടും വരുന്നു ഇനി നൂറ്റി അൻപത്തി മൂന്ന് എ പ്രകാരമാണ് കേസ് മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നതാണ് ഈ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ എന്താണ് മതസ്പർദ്ധ എന്നത് മനസ്സിലാവുന്നില്ല ഇനി അതവിടെ നിൽക്കട്ടെ അതെന്തു ആയിക്കോട്ടെ ഈ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്ന പേരിൽ നൂറ്റി അൻപത്തി മൂന്ന് എ പ്രകാരം കേസെടുത്താൽ ഒരു സാധാരണപ്പെട്ട ആളെയാണെങ്കിൽ പോലീസുകാരൊക്കെ വളഞ്ഞ് വീട് വീടിനകത്താണ് ഈ സാധാരണപ്പെട്ട ഉള്ളതെങ്കിൽ വീടൊക്കെ വളഞ്ഞിട്ടാണ് അറസ്റ്റൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത് ജാമ്യത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതി വരെ ശ്രമിച്ചാലൊന്നും ജാമ്യം കിട്ടത്തില്ല ജാമ്യമില്ലാത്ത വകുപ്പ് വകുപ്പൊക്കെയാണ് ഇനി നമ്മുടെ കേരള പോലീസ് ഈ വകുപ്പ് പ്രകാരം പാലാ ബിഷപ്പിനെ എങ്ങനെയാണ് വിളിച്ചു വരുത്താൻ പോകുന്നതെന്നും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നും അറിയാൻ കാണാൻ കേരളത്തിന് ശരിക്കും കൗതുകമുണ്ട് താല്പര്യമുണ്ട് ഒന്ന് കാണിച്ചു തരണേ നമുക്ക് നോക്കാമല്ലോ പാലാ ബിഷപ്പിന് എങ്ങനെയാണ് ഇവർ ഈ വകുപ്പ് പ്രകാരം പാലാ ബിഷപ്പിനെ വിളിച്ചു വരുത്തുന്നത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണക്കാരനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണം നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമല്ലേ പിന്നെ ഉള്ള കാര്യം അങ്ങ് പച്ചക്ക് പറഞ്ഞേക്കാം നിങ്ങളെക്കൊണ്ട് ഒന്നും നടക്കില്ല പാലാ ബിഷപ്പിൻ്റെ ഒരു രോമത്തെ പോലും തൊടാൻ നിങ്ങളെക്കൊണ്ട് പറ്റില്ല ഇതിപ്പോൾ ആൾ ഇന്ത്യ ഇമാംസ് കൗൺസിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് ആ പരാതി പ്രകാരം കേസെടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമേയില്ല ഇപ്പോൾ തന്നെ ഒരുപക്ഷെ ഈ ജിഹാദി പക്ഷത്തുള്ള ചൂടാപ്പികളായിട്ടുള്ളവർ തന്നെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് വല്ലച്ചാതി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന മെൻ്റാലിറ്റി അവിടെ നിൽക്കുകയാണ് അവർ തന്നെ ഇപ്പോൾ ഒരുപക്ഷെ ഈ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിനോട് പോയിട്ട് കയ്യലോ കാലോ പിടിച്ചൊക്കെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാകണം ഇനി ഈ വിഷയവും കുത്തിപ്പൊക്കിക്കൊണ്ടൊന്നും വരരുത് ഞങ്ങൾ എങ്ങനെ എങ്കിലുമൊക്കെ ഇവിടെ കുത്തിത്തിരിപ്പും മറ്റ് മത തീവ്ര പ്രവർത്തനമൊക്കെ ആയിട്ട് നടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് കാലു പിടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇല്ല മറിച്ചാണ് എങ്കിൽ ഇതുവരെ കണ്ട പ്രതിഷേധമൊന്നും ആയിരിക്കില്ല അവരെ കാത്തിരിക്കുക ഇവിടെ കൃസംഗികളുടെ എണ്ണം കൂടും നിങ്ങൾ വിചാരിക്കുന്നതേക്കാൾ കൂടുതൽ കൂടും അത് വലിയ വലിയ അനന്തര ഫലങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ജോജു ജോർജ് ആണല്ലോ എന്ന ജോജു ജോർജ് എന്ന സിനിമാക്കാരൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരഭാഷയും സംസാര രീതിയെ കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ ഒരാൾ ആ ഒരു ശൈലി തന്നെയാണ് തന്നെയാണത് അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ന് പ്രതികരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാഗത്തിന് അദ്ദേഹത്തിന് വേണ്ടിയിട്ടും മറ്റു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് പ്രതികരിച്ചത് കാരണം ഇന്ധന വില വർധനക്കെതിരെ കോൺഗ്രസ്സിന് പ്രതി പ്രതിഷേധിക്കാനുള്ള എത്രമാത്രം അവകാശമുണ്ടോ അത്രത്തോളം ഒരു സാധാരണ പൗരനുമുണ്ട് തൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പരിപാടി കാരണമോ അല്ലെങ്കിൽ എന്ന് സമരം കാരണമോ നിഷേധിക്കപ്പെട്ടാൽ അതിനെതിരെ പ്രതികരിക്കാൻ ജോജു ആർക്കും പറ്റും അത് മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ പക്ഷേ അദ്ദേഹത്തിനെ എന്തൊക്കെയാക്കിയെന്നറിയാം അതിനിടയ്ക്ക് പെറ്റിഭൂക്ഷക്കാൻ വരെ ശ്രമമുണ്ട് ഏതോ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ചോദിച്ചു നിൻ്റെ കാശുണ്ടല്ലേടാന്ന് എന്താണ് കാശുള്ളവരോട് ഇവർക്ക് ഇത്രയത് സാധാരണ ഇത്തരം ഊള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് കാശുള്ളവരെ അവർക്ക് ഒരു ഒരു സമയം വരെ കാശുള്ളവരോടൊരു പുച്ഛമായിരുന്നു ഈ കാശുണ്ടാക്കുന്ന ജോജു എന്ന ആൾ നല്ല ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട് അതേടെ കാശുണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ ചോദിച്ചു മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ അധ്വാനിച്ച് കാശുണ്ടാക്കുന്നവരോട് ഇവർക്ക് ഇത്ര ചൊറിച്ചിലെന്താണ് സാധാരണ ഇത്തരം ചൊറിച്ചിലുകൾ ഇടതുപക്ഷക്കാർക്കാണ് ഉണ്ടാവുന്നത് ഒരു കാലം ഒരു സമയം വരെ ഈ കാശോളെല്ലാം ഭൂഷയാണ് കുത്തക മുതലാളിമാർ എന്നാണ് ഇന്നിപ്പോൾ കുത്തക മുതലാളിമാരുടെ തോളിൽ കൈയിട്ട് കിടക്കുന്നുണ്ട് അത്തരം അസ്കൃതകളൊന്നും അവർക്കില്ല അതിപ്പോൾ ഈ കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഒക്കെയാണ് പടർന്നിരിക്കുന്നത് എന്തായാലും അതാണ് ഇന്ന് ഒട്ടുമിക്ക ചാനലുകളിലും ചർച്ചാ വിഷയമായിരിക്കുന്നത് എന്തായാലും ജോജു ഒരു ആർജവത്തോട് തന്നെ ഒരു സാധാരണപ്പെട്ടവന് വേണ്ടിയിട്ട് സംസാരിച്ചു എന്നാണ് ബഹുഭൂരിപക്ഷം മലയാളികൾക്കും മനസ്സിലായത് മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ വധിക്കാൻ വേണ്ടി സ്ഫോടന പരമ്പരകൾ നടത്തിയിരുന്നു സിമീം ഇന്ത്യൻ മുജാഹിദ്ദീൻ സംഘടനയിൽപ്പെട്ട ചിലരാണ് പത്തോളം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു അതിൽ നാല് പേരെ ഇന്ന് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് എൻ ഐ എ കോടതിയാണ് വിധിച്ചിരിക്കുന്നത് ഇനി ഇതേപോലുള്ള ഇമാതിരി പരിപാടിയും കൊണ്ടു വരുന്ന എല്ലാവരുടെയും വിധി ഇതൊക്കെ തന്നെയായിരിക്കും എന്നത് ഈ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം വിധിയിൽ നിന്ന് ബാക്കി ഉള്ളവർ അവിടെ രാജ്യത്തിൻ്റെ അവിടെയവിടെയായിട്ടുള്ള ഇതുപോലുള്ള മനസ്സുമായിട്ട് നിൽക്കുന്ന തീവ്രവാദികൾ മനസ്സിലാക്കിയാൽ കൊള്ളാം ഇതു തന്നെയായിരിക്കും വിധി കയറാണ് നിങ്ങൾക്കൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിന് കടപ്പുറയാണെങ്കിൽ ഇന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പത്തേ ദശാംശം രണ്ട് ഏഴാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത് എഴുപത്തിയെട്ട് പേരാണ് കോവിഡ് മൂലം മരിച്ചതായിട്ട് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമന്യാസ്